അപ്പൊ സിനിത്ത ആദ്യം കൂടി മെസ്സേജ് അയച്ചപ്പോ നമ്മ വീട്ടിൽ നിന്ന് ഷോക്കായി പോയി. അപ്പൊ ഇങ്ങനത്തെ ഈ ഒരു ലുക്ക് അല്ലെങ്കിൽ ഈ ഒരു നമ്മളുടെ വേറെ കൂടുതൽ മേക്കപ്പ് ഒന്നും വേണ്ട, നമ്മളുടെ കല്യാണ സാരി. ഹായ്, അസ്സലാമു അലൈക്കും. ഞങ്ങളിതാ വീണ്ടും വന്നേക്കാണ്. ഇതൊരു കിട്ടിൽ എന്നൊരു എപ്പിസോഡാണ്. ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ വെഡ്ഡിങ് എങ്ങനെയാണ്, വെഡ്ഡിങ് ആനിവേഴ്സറി എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോ. നമ്മൾ വീഡിയോ മൊത്തം ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ഇൻട്രോ എടുക്കുന്നത്. ആദ്യമായാണ് ഇങ്ങനെ ഒരു സംഭവം. എപ്പോഴും നമ്മള് ആ ഒരു നമ്മള് ഇൻട്രോ എടുത്തതിന് ശേഷമാണ് വീഡിയോയിലേക്ക് കടക്കാറ്. ഇത് ടൈം കിട്ടാത്തതുകൊണ്ട് നമ്മളുടെ ഫുൾ വീഡിയോ എടുത്തതിന് ശേഷമാണ് ഈ ഇൻട്രോ പറയുന്നത്. ഡിസംബർ 30 നമ്മളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പൊ എല്ലാ വെഡ്ഡിങ് ആനിവേഴ്സറിയും പോലെ ഒരു നോർമൽ രീതിയിൽ തന്നെയാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ കുറച്ച് വെറൈറ്റി സർപ്രൈസ് ചെയ്തു. അതായത് ഞാന് എന്റെ മനസ്സിലുണ്ടായിരുന്നു എപ്പോഴും നമ്മൾ ചെയ്യാറുള്ളത് എന്ന് പറഞ്ഞാൽ നോർമലി ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ഏതെങ്കിലും എവിടെയെങ്കിലും പോയി അല്ലെങ്കിൽ വീട്ടിൽ വെച്ചിട്ട് കേക്ക് കട്ടിങ് അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഈ ഒരു 8th വെഡ്ഡിങ് ആനിവേഴ്സറി എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി. ഈ ബ്ലോഗും കാര്യങ്ങളൊക്കെ വന്നപ്പോ ഇങ്ങനെ പല പല ഐഡിയാസ് ബ്ലോഗൊക്കെ ചെയ്യുന്ന അപ്പൊ പല പല ഐഡിയാസ് വന്നപ്പോ എനിക്ക് തോന്നി എന്തുകൊണ്ട് നമുക്ക് ആ ഒരു 2012 ഡിസംബർ 30 സെയിം സംഭവം നമുക്ക് എന്തുകൊണ്ട് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നു. എല്ലാവർക്കും ഈ ഒരു തോട്ട് വരാട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഒരു വട്ടം കല്യാണം കഴിച്ചു എന്ന് വെച്ചിട്ട് നമ്മൾ അവിടെ തീർന്നില്ല നമ്മുടെ ലൈഫിലെ മാരേജ്. ഇനിയിപ്പോ സെക്കൻഡ് മാരേജ് കഴിക്കണമൊക്കെ ഉള്ള ഒരു വീട് എന്ത് ചെയ്യുക, ഇതുപോലെ രണ്ടാമത് അവളെ തന്നെ കല്യാണം കഴിക്കുക. അതാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ എന്ത് ചെയ്തു, ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനൊരു തോട്ട് തോന്നി. അപ്പൊ ഞാൻ എല്ലാ ഡ്രസ്സും ഞങ്ങളുടെ രണ്ടു പേരുടെ സെയിം കോസ്റ്റ്യൂം ഞാന് അത് ഓൾറെഡി എന്റെ കാറിൽ ഞാൻ അത് വെച്ചു. അതേപോലെ തന്നെ ജസ്റ്റ് ഒരു വൺ ഡേ ട്രിപ്പിനുള്ള ഐറ്റംസ് മൊത്തം ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സിനിമ ഉറങ്ങിയതിന് ശേഷം ഞാൻ കുട്ടികളുടെയും എൻ്റെയും എല്ലാം പാക്ക് ചെയ്തിട്ട് ഞാൻ ഡിക്കില് സെറ്റാക്കിയിട്ട് പറഞ്ഞു നമുക്ക് ലുലു വരെ ഒന്ന് പോവാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയതായിരുന്നു. ലുലു കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ എന്ത് പറഞ്ഞു, നമുക്ക് എന്നാൽ ഇന്നൊരു ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിരിക്കുന്നത് ക്രൗൺ പ്ലാസ ഹോട്ടലിലാണ്. ഓക്കെ, ആ ക്രൗൺ പ്ലാസ ഹോട്ടലിൽ എത്തിയതിന് ശേഷമുള്ള കാര്യം സിനി പറഞ്ഞു എന്തായിരുന്നു എന്ന് ഉള്ള കാര്യം. അത് ഞാൻ തന്നെ ചെയ്ത കാര്യം പറയണ്ടല്ലോ. സിനി പറഞ്ഞു സ്വയം പൊക്കാൻ ആഗ്രഹിക്കുന്നു. അതെ, എനിക്ക് കേൾക്കാൻ ഇഷ്ടം. ഈ വെഡ്ഡിംഗ് റിക്രിയേറ്റ് ചെയ്യുമ്പോൾ വെറുതെ വെഡ്ഡിങ്ങിന്റെ ഡ്രസ്സ് അതിന് ഞാൻ ജസ്റ്റ് ഒന്ന് ടെൻഷൻ ആയിട്ടാ. കാരണം ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഡ്രസ് ഇട്ട് കുറച്ച് പൗഡർ കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് സെറ്റ് ആവും. അങ്ങനെ ചെയ്യണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ചെയ്യണം. അതായത് മെഹന്തി ഇടലോട്ട്, അതാണ് നീ കയ്യിലുള്ളത്, അതൊക്കെ കാണിച്ചുതരാം. അപ്പൊ ഞാൻ പറഞ്ഞു മെഹന്തി ഇടാൻ ഒരു ടീമിനെ വേണം, എനിക്ക് ബ്യൂട്ടീഷ്യൻ വേണം. അതിന് ഞാൻ പതച്ചുപോയി, ഞാന് പതച്ചല്ലേ, ഞാൻ സോറി പതച്ചുപോയി എന്നാ പറഞ്ഞ പകച്ചുപോയി. അങ്ങനെ ഞങ്ങൾ ഒരൊറ്റ ദിവസം കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് സെർച്ചിങ് തുടങ്ങി. ആരൊക്കെ അവൈലബിൾ, നമ്മള് മേക്കപ്പിന് നമുക്ക് കിഡിലൻ ഒരു ടീമിന് കിട്ടി, അതേപോലെ തന്നെ മെഹന്തി ഒരു കിഡിലൻ ടീം കിട്ടി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാനായിട്ട് നമ്മൾക്ക് കിഡിലൻ ഒരു അത് ഏട്ടനെ കിട്ടി. അത് എനിക്ക് പേഴ്സണലി നല്ല അടുപ്പമുള്ള ഏട്ടനാണ്. അത് നിഷാദ്, നിഷാദ് ഏട്ടനെ കിട്ടി. അപ്പൊ ഇനിയിപ്പോ നമ്മളുടെ വീഡിയോ മെഹന്തി തൊട്ടിട്ടുള്ള വീഡിയോയിലേക്ക് നമ്മൾ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു ഇന്നലത്തെ രാത്രി ശരിക്കും കല്യാണ ഡേ പോലെ ആയിരുന്നു. തിരക്കും ടെൻഷനും മേക്കപ്പും കറക്റ്റ് നമ്മള് റിസപ്ഷനൊക്കെ പോകും വേഗം പറഞ്ഞ ഭയങ്കര ഒരു ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. നിങ്ങൾ എല്ലാവരും പറ്റുന്ന പോലെ ഇങ്ങനെ ഒരു 8, 9, 10 ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ ഇപ്പൊ 25th ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അതൊരു ആനിവേഴ്സറി പോലെ വലിയൊരു ആൾക്കാരൊക്കെ വിളിച്ച് ചെയ്യുന്നതാണ്. ഈ സെയിം കോസ്റ്റ്യൂം ഇട്ടിട്ടൊന്നും ആരും ഇതുവരെ ചെയ്ത് കണ്ടിട്ടില്ല. ഒരു 7-8 വർഷത്തിന്റെ ഉള്ളിലൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ എന്തായാലും നിങ്ങളും ട്രൈ ചെയ്യുക. ഇനി ഇതാ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അപ്പോ ഞങ്ങളിതാ റൂമിലെത്തി. ഇതാ നമ്മുടെ ഹെച്ച മണി ഇരിക്കുന്നു. അത് കഴിഞ്ഞ് പ്രാവശ്യത്തെ നമ്മുടെ റൂം ബാക്ക് വാട്ടേഴ്സ് ആണ്. മെയിൻ ആയിട്ട് വിൻഡോ കൂടെ ഉള്ള വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്.
ആണ് ശരിക്കും ഒരു കല്യാണത്തിന്റെ ഫീൽ വന്നത്. മൈലാഞ്ചി ഇടാൻ തുടങ്ങിയപ്പോ ഞാൻ ഇൻസ്റ്റയിൽ നല്ലൊരു പേജ് നോക്കിയിരുന്നു, ആരാണ് ഇവിടെ കൊച്ചിയില് വന്നിട്ട് ചെയ്തു തരാൻ. അപ്പോഴാണ് എനിക്ക് ഇവരുടെ പേജ് പെട്ടെന്ന് കണ്ടത്. അൽമേ കൊച്ചി എന്നാണ് പേജിന്റെ പേര്, നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നല്ല ഡിസൈൻസ് ആണ്, നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. ഇവർ സിസ്റ്റേഴ്സ് ആണ്, ഇൻഷാ റിൻഷ അല്ലേ. അപ്പോ ഞാനപ്പോ കണ്ടപ്പോ ഇവർക്ക് ജസ്റ്റ് മെസ്സേജ് അയച്ചതാ. മെസ്സേജ് അയച്ചപ്പോ തന്നെ തിരിച്ച് റിപ്ലൈ വന്നു, അയ്യോ ഇത്തയാണോ, സിനിത്തയാണോ, വീഡിയോസ് കാണാറുണ്ട്. ഞാൻ ഞെട്ടിപ്പോയി, വീഡിയോസ് കാണാറുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മളെ പരിചയമുള്ള കുട്ടികളാണല്ലോ. അപ്പൊ നമ്മളൊരു പാർലറിൽ പോയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നേക്കാൾ ഇവര് രണ്ടുപേരും നല്ല രസമായിരുന്നു ഇവിടെ സംസാരിച്ച്. മക്കളും ഉള്ളതുകൊണ്ട് അവരെ നോക്കലും എല്ലാതുമായിട്ട് നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള രണ്ട് കുട്ടികളാണ്. ഇവരെ പേജ് ഇൻസ്റ്റയില് അൽമെഹ് കൊച്ചിനാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് 1 അവർ കൊണ്ടാണ് ഈ രണ്ട് കയ്യിലേയും കംപ്ലീറ്റ് ചെയ്ത് തന്നത്. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ എല്ലാവരും അവരെ കോണ്ടാക്ട് ചെയ്യാം. അപ്പൊ സിനിത്ത ആദ്യം കൂടി മെസ്സേജ് അയച്ചപ്പോ നമ്മൾ വീട്ടിൽ ഷോക്കായി പോയി. അപ്പൊ ഇങ്ങോട്ടേക്ക് വർക്കൊക്കെ ചോദിച്ചു വന്നപ്പോ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു. സിനിത്തക്ക് വർക്കൊക്കെ ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമ്മൾ വേറെ കുറേ പേജസ് നോക്കി, പക്ഷെ ഇവരുടെ പേജാണെങ്കിൽ പെട്ടെന്ന് ഭയങ്കര ഇഷ്ടമായത്. അപ്പൊ ഇനി ഇവർക്ക് ഇതോടെ വെച്ചിട്ട് വെച്ചിട്ട് കേട്ടിട്ടുണ്ടാവണം. അപ്പൊ എല്ലാവരും കൊച്ചിനുള്ളവരൊക്കെ എന്തെങ്കിലും ഓർഡേഴ്സ് വരുമ്പോൾ ഇവർക്ക് കൊടുക്കണം, നല്ല വർക്കാണ്. അപ്പൊ താങ്ക് യു സോ മച്ച് രണ്ടുപേർക്കും. ശരിക്കും എന്റെ കല്യാണത്തിന്റെ തലേദിവസം മെഹന്തി ഇട്ട ഓർമ്മയാണ് ശരിക്കും വന്നത്. ഞങ്ങളിതാ സിനിയുടെ മെഹന്തി ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇവിടെ കൊച്ചിയിലുള്ള തന്നെ നമ്പർ 1 ആയിട്ടുള്ള പാർലറിൽ വന്നേക്കാണ്. ഷെഫീനാസ് എന്നാണ് നമ്മുടെ ഈ പാർലറിന്റെ പേര്. ഷെഫീനാസ് മേക്ക് ഓവർ സ്റ്റുഡിയോ ആണ്. അപ്പോ എന്റെ കല്യാണം ഒരു സമയത്ത് തന്നെ നമുക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. സിനിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നാണ് ഷെഫീനാസിന്റെ അവിടെ നിന്ന് നമുക്ക് ചെയ്യാം, ഷെഫീനത്താടെ മേക്കപ്പ് തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡേറ്റ് കിട്ടിയിട്ടില്ല, ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്ന് അൽഹംദുലില്ലാ നമുക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ദാ ഷെഫീനത്താടെ പാർലറിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. തിരിച്ചു വരാൻ പോകുന്നത് ഇപ്പോഴുള്ള കോല ആവില്ല കേട്ടോ, കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ വരാൻ പോകുന്നത്. നമ്മൾ ഫുള്ളായിട്ട് നമ്മുടെ ആ ഒരു സമയത്ത് വെഡിങ്ങിൽ ഉണ്ടാവുന്ന അതേ കോസ്റ്റ്യൂം അതേപോലെ മേക്കപ്പ് കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് നമ്മൾ വരുന്നതാണ്. അതൊരു ഇന്നേവരെ ചെയ്യാത്ത ഒരു സംഭവമാണ്. കാരണം 8 വർഷത്തിന് ശേഷം വീണ്ടും ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോകും. വേറെ കല്യാണം കഴിക്കണത് ഒക്കെ ഉണ്ടാവും പലർക്കും, പക്ഷേ ഇപ്പൊ ഞങ്ങൾ തന്നെ കല്യാണം കഴിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ സിനിനെ ഇന്ന് വീണ്ടും കല്യാണം കഴിക്കാൻ പോവുകയാണ്. അപ്പൊ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയിലാണുള്ളത്. ഞങ്ങൾക്ക് ഇങ്ങനെ വീണ്ടും 8 വർഷത്തിന് ശേഷം ഇങ്ങനെ
വീണ്ടും സെയിം ഡ്രസ് അതെ, എനിക്ക് വലിയ ടെൻഷൻ ഉണ്ടായിരുന്നില്ല, ഇവൾക്കായിരുന്നു ടെൻഷൻ മൊത്തം. പക്ഷെ എന്നാലും നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയില് അത്രയ്ക്കാണ്ട് അതെ കറക്റ്റ് സൈസ്, നമ്മളിത് ലൂസാക്കി അങ്ങനൊന്നുമില്ല, കറക്റ്റ് സെയിം ഉണ്ടായിരുന്ന അതേ ഫിറ്റിൽ തന്നെയാണ് ഉള്ളത്. ഒന്നും ചെയ്തിട്ടില്ല. അപ്പോ അങ്ങനെ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായി. 8 വർഷത്തിന് ശേഷം ഇടാൻ വേണ്ടിട്ട് നമുക്ക് വേണമെങ്കിൽ പുതിയ ഡ്രസ് ഇട്ടിട്ട് ചെയ്യാർക്കും. പക്ഷേ അന്നത്തെ സെയിം ഡ്രസ് ആ ഒരു മെമ്മറി കിട്ടാൻ വേണ്ടിട്ട്, ഇത് ശരിക്കും വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിട്ട് എടുത്താണെങ്കിലും ഞങ്ങൾ ഇത് പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഇതാണ് നമ്മുടെ താരം, നമ്മുടെ അതൊന്നുമല്ല, ഈ മെഷർമെന്റ് ഭയങ്കര കൺട്രോൾ ആണ്. ഞാൻ എന്റെ ഭാര്യയുടെ ഡ്രസ്സിൽ ഒന്നും ഇവെല്ലാം പക്ഷെ അതെന്തായാലും ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു കാര്യമാണ്. 8 വർഷത്തിന് ശേഷം ആഫ്റ്റർ രണ്ട് ഡെലിവറി കഴിഞ്ഞു, അതിനുശേഷം സെയിം ഡ്രസ് തന്നെ. ഇച്ചിരി അസൂയുണ്ട്, അല്ല എനിക്ക് സത്യം പറഞ്ഞാൽ വീണ്ടും കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് ഞാൻ ഉപ്പാനും മാനും ഇപ്പൊ ഒരു പ്രാങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അത് ഞാൻ പറഞ്ഞത് എനിക്ക് വീണ്ടും കല്യാണം കഴിക്കണം, ഞാൻ ഉദ്ദേശിച്ച കല്യാണം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് പബ്ക്കും നേരെ ഉണ്ടാവും. രണ്ടാമത്തെ കല്യാണം ഞാൻ ഇപ്പൊ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങള് കല്യാണം കഴിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് അതാ ഞാൻ പറഞ്ഞത് എന്തോ രണ്ടും കൂടി തീരുമാനിച്ചിട്ടുണ്ട് തോന്നിട്ടുണ്ട്. എന്നെ അധികം പൊക്കിയിട്ടില്ല, എന്നാലും കൂടിയിട്ട് ഞാന് എന്തായാലും സർപ്രൈസ് ആയിട്ട് നമ്മുടെ ഷഫീനാസിന്റെ ഒരു ബ്രൈഡൽ കോൺടെസ്റ്റ് നമ്മള് പ്ലാൻഡ് ആണ്. ഹയാത്തിലോ മാരിയേറ്റിലോ ആയിരിക്കും നമ്മള് പ്ലാൻ ചെയ്യുന്നത്. അതായത് അതെ, ബിഫോർ, അതായത് ഒരുപാട് വർഷം മുന്നേ കല്യാണം കഴിഞ്ഞവരെ വീണ്ടും മേക്ക് ഓവർ സെയിം. അതെ, ഇതേപോലത്തെ നിങ്ങൾക്കും പരീക്ഷിക്കാൻ പറ്റുന്നതാണ്. നല്ല ബെസ്റ്റ് കൊറിയോഗ്രാഫർ. എല്ലാവരും താല്പര്യമുള്ളവര് ഇത്താടെ ഇൻസ്റ്റാ പേജില് കപ്പിൾ ഫോട്ടോ അയക്കുക, അവരെ സെലക്ട് ചെയ്യുന്നവര്, ഷഫീനത്തെ സെലക്ട് ചെയ്യുന്നവർക്ക് ഇതില് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, നമ്മളും ഉണ്ടാവുന്നതാണ്. അതേപോലെ തന്നെ ഷഫീനത്താടെ ഒരു അടിപൊളി മേക്ക് ഓവർ സ്റ്റുഡിയോ ഗുരുവായൂർ തുടങ്ങി നമ്മുടെ വീടിന്റെ അടുത്ത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും അത് വിസിറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ നമുക്ക് എടുത്തു പറയാനുള്ളത്, നമുക്ക് നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്രൗൺ പ്ലാസ, കൊച്ചി ക്രൗൺ പ്ലാസ ടീമാണ്, ജംഷി, അങ്ങനെയുള്ള ഫുൾ ക്രൂ. നമുക്ക് അവിടുത്തെ ഒരുപാട് പേര് പേരെടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് പേരുണ്ട്, അവരൊക്കെ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കും ഞങ്ങളുടെ താങ്ക്സ് അലോ. ഇനിയാണ് നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ നെടുന്തൂണ്, ഞങ്ങളുടെ ഈ വീഡിയോൻ്റെ നെടുന്തൂണായിട്ടുള്ള ആ ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഞാൻ ജസ്റ്റ് നമ്മുടെ ഫ്രെയിമിക്ക് ആ ആളെ വിളിക്കാം, എന്നിട്ട് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. നിഷാദേട്ട ഒന്ന് കിട്ടുവാ. ബി കസിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് വിക്രുവിന്റെ, നിച്ചു വിക്രു ഇവര് ഫുൾ ടീം, ബി കസിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ പേരെന്നെ ഇവര് കസിൻസ് മാത്രം ചെയ്യുന്ന ഒരു ഇതാണ്. പക്ഷെ ഇനിയിപ്പോ വി ആർ കസിൻസ് ആക്കാൻ പോവാണ് ഞാൻ. അത് ഞാൻ പറഞ്ഞുതരാം, ഇവര് സ്കൂപ്പ് വീഡിയോ ആണ്. ഇതുവരെ ചെയ്തിട്ടുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിഗ് ബോച്ചെ, ബിഗ് ബോച്ചയുടെ ഫുൾ ഇപ്പോൾ 4 എപ്പിസോഡ് നിങ്ങൾ ചെയ്തു നോക്കും. 4 എപ്പിസോഡ് അതും ഭയങ്കര ട്രെൻഡിങ് എപ്പിസോഡ്സ് ആയിരുന്നു. അന്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ബിബി ചെയ്തു. ഇനി വരാൻ പോകുന്നത് KGF കിഡിലെന്ന ഒരു എപ്പിസോഡാണ്. അതില് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ അന്യന്റെ ആ എപ്പിസോഡില്, അതില് സൈക്കാർട്ടിസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആളെന്നെയാണ് ഈ ഒരു എല്ലാ വീഡിയോന്റെയും ക്യാമറ പ്ലസ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിഷാദേട്ടനാണ്. നമ്മുടെ വീഡിയോയും ചെയ്യുന്നത് നിഷാദേട്ടൻ തന്നെയാണ്. പ്രശ്നം ഇവരുടെ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് ആർക്കാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഫ്രീലാൻസ് ആയിട്ട് വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ എഡിറ്റിങ്ങോ എന്ത് കാര്യം ഉണ്ടെന്നുണ്ടെങ്കിലും ആളിനെ കോൺടാക്ട് ചെയ്യാൻ ഞാൻ നമ്പർ ഉണ്ടാവും. അതെ അതെ, നമ്പർ തരുന്നതാണ്. ഭയങ്കര ക്രിയേറ്റിവിറ്റി ആയിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്തു തരും. ആരും മറക്കണ്ട, ബി കസിൻസ്, ഇനി വി ആർ കസിൻസ്. ഓക്കെ.
ഇങ്ങനത്തെ ഈ ഒരു ലുക്ക് അല്ലെങ്കിൽ ഈ ഒരു നമ്മളുടെ വേറെ കൂടുതൽ മേക്കപ്പ് ഒന്നും വേണ്ട, നമ്മളുടെ കല്യാണ സാരി ഡ്രസ്സൊക്കെ വെറുതെ ഇരിക്കുകയാണ് വീട്ടില്. അപ്പൊ അത് വല്ലപ്പോഴും കൂടി ഒരിക്കലും നമുക്കത് പുറത്തെടുത്ത് ഇതുപോലെ ഒരു 8 വർഷം 10 വർഷം ഒക്കെ എത്തുമ്പോ അത് ഇട്ടാൽ അന്നത്തെ ഒരു മെമ്മറീസ് ഒക്കെ. ഇന്നിപ്പോ ഈ ശരിക്കും എനിക്ക് കല്യാണം കഴിഞ്ഞ ആ ഒരു ഫീലാണ് ഉണ്ടാവും. അപ്പൊ ഇൻഷാല്ലാ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാം, ഞങ്ങളെയും ഇവരെയും എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഒരു കാര്യം ഓർമ്മ ഉണ്ട്, എന്താ നമ്മളുടെ റിസപ്ഷന് പുതുമാരൻ എന്റെ പറഞ്ഞിട്ടാണ് പാട്ട് പാടിയത്. അതെ അതെ, ആ പുതുമാരൻ എന്റെ തന്നെ വേണ്ടിയിരുന്നില്ല, എന്തിരുന്നാലും പുതുമാരൻ എന്റെ തന്നെ ആയി. ഇങ്ങനെ പറഞ്ഞില്ലേ പുതുമാരൻ, രണ്ടുപേരി പുതുമാരൻ എന്റെ തന്നെ പൂമാല ചൂടിയ പെണ്ണെ, പുതുമാരൻ എന്റെ തന്നെ പൂമാല ചൂടിയ പെണ്ണെ, നെഞ്ചത്തിങ്ങിടിപ്പുണ്ടോ കരളുള്ളിൽ തുടിപ്പുണ്ടോ പഞ്ചാര ചിരിയുള്ള സിനി മോളെ, നെഞ്ചത്തിങ്ങിടിപ്പുണ്ടോ കരളുള്ളിൽ തുടിപ്പുണ്ടോ പഞ്ചാര ചിരിയുള്ള സിനി മോളെ, ആ പുതുമാരൻ റിഷാമിൻ്റെ പൂമാല ചൂടിയ പെണ്ണെ, പുതുമാരൻ റിഷാമിൻ്റെ പൂമാല ചൂടിയ പെണ്ണെ. താങ്ക് യു, താങ്ക് യു. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു ഇങ്ങനത്തെ ഈ വെഡ്ഡിങ് ഇങ്ങനത്തെ ഒരു സംഭവം വേറെ അങ്ങനെ ആരും കാണിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം എല്ലാവരും എത്തിച്ചിട്ട് എല്ലാവരും രണ്ടാമതാ മൂന്നാമതാ നാലാമതാ ഒക്കെ വെഡ്ഡിങ് കാര്യമായിട്ട് സെയിം പെണ്ണാവുള്ളൂ, അല്ലെങ്കിൽ മറ്റേ പെണ്ണ് എടുത്തിട്ട് ഒരു വിടലും വരും. അപ്പൊ എല്ലാവരും ഇത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല, നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ താങ്ക് യു സോ മച്ച്, ബൈ ബൈ. ആ നിനക്കില്ല ഒരു ചാ